ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കണം. വൈവിധ്യങ്ങളുള്ള നാടാണ്, വൈചാറ്റ്യങ്ങളുള്ള നാടാണ്. ആ നാടിനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചത് കോൺഗ്രസ് നേതാവിനെയല്ല, അംബേദ്കറിയാണ്. ഡോക്ടർ അംബേദ്കർ കോൺഗ്രസുമായി ബന്ധമില്ലാത്ത ആളാ, ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വിമർശകനാ, പക്ഷേ ബുദ്ധിയുള്ളവനാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തി അദ്ദേഹത്തോട് ചർച്ച ചെയ്ത് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച് സ്വന്തം മന്ത്രിസഭയിൽ നിയമമന്ത്രിയാക്കി അംബേദ്കർ വെക്കാൻ സാധിച്ച വലിയ ജനാധിപത്യ ബോധത്തിന്റെ ഉയർന്ന മൂല്യത്തിന്റെ പ്രതീകമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആർ എസ് എസിന്റെ നേതാവ് ശ്യാം പ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. പാർലമെന്റിൽ പ്രതിപക്ഷമില്ല, നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷത്തിൽ അംഗസംഖ്യയുള്ള ഒരു പ്രതിപക്ഷവുമില്ല ഇന്ത്യ രാജ്യത്ത്. അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാവ് ശ്രീ എ കെ ഗോപാലനെ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി നിർത്തിയ ജനാധിപത്യ ബോധം ഉദാത്തമായ ഉയർന്ന മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യ വിമർശിക്കാനാണ് വേണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഞങ്ങളെ വിമർശിക്കാൻ, ഞങ്ങളെ തെറ്റിതിരുത്താൻ പാർലമെന്റിൽ പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷത്തിന് അർഹതയില്ലെങ്കിലും പണ്ഡിറ്റ് എ കെ ഗോപാലനെ പ്രതിപക്ഷ നേതാക്കി വെച്ച നേതാവാണ്.